നമസ്കാരം. മാപ്പ് പറഞ്ഞും അപലപിച്ചുമോ കൈകഴുകാവുന്ന നിസ്സാര സംഭവമല്ല ആലുവയിലെ ബാലികയുടെ കൊലപാതകമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. 7 വർഷം കൊണ്ട് കേരളത്തെ ക്രിമിനലുകളുടെ വിഹാര രംഗമാക്കി പിണറായി വിജയൻ മാറ്റിയിരിക്കുന്നു. കള്ളനും കൊലപാതകർക്കും അഴിമതിക്കാർക്കും മാത്രം പ്രോത്സാഹനം കിട്ടുന്ന അതിക്രൂര ഭരണമാണ് കേരളത്തിൽ അരങ്ങേറുന്നത്. ഒരു പിഞ്ച് പെൺകുട്ടിയെ കാണാതായിട്ടും ഗൗരവമായ അന്വേഷണം നടത്താൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞില്ല. കേവലം ഒരു മൈക്കിൽ നിന്നും ശബ്ദം കേട്ടതിന്റെ പേരിൽ നാടുനീളെയുള്ള പോലീസിനെ മുഴുവൻ ഇറക്കി മൈക്കിനെ കസ്റ്റഡിയിലെടുത്ത അല്പനാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെന്നും കെ സുധാകരൻ പരിഹസിക്കുകയാണ്. കേരള പോലീസിന്റെ ജോലി ഇതൊക്കെയാണെന്ന് ആഭ്യന്തര വകുപ്പ് തന്നെ തീരുമാനിക്കുമ്പോൾ ഈ നാട്ടിലെ ഒരു സാധാരണ കുഞ്ഞിന് നീതി ലഭിക്കില്ല എന്ന് വ്യക്തമാവുകയാണ്. ആ പെൺകുഞ്ഞിന്റെ നിറഞ്ഞ പുഞ്ചിരി വേട്ടയാടാത്ത ഒരൊറ്റ മാതാപിതാക്കളും ഇന്ന് കേരളത്തിൽ ഉണ്ടാകില്ല. പക്ഷെ അവളുടെ കൊലപാതകത്തിൽ ഹൃദയം പിടയുന്നവരിൽ പിണറായി വിജയനും അനുചര വൃന്ദവും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. ഈ സംഭവം നടന്നതിന്റെ പേരിൽ ആരും രാഷ്ട്രീയം പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ രക്ഷിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലായിരിക്കും സി പി എമ്മും അണികളും. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മദ്യവും മയക്കുമരുന്നും പടർത്തിയ 7 വർഷങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. മദ്യം പോഷകാഹാരമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയും LDF കൺവീനറുമൊക്കെ ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പരോക്ഷ പങ്കാളികളാണ്. ലഹരിയിൽ മുങ്ങിയ മനുഷ്യമൃഗങ്ങളെ കേരളത്തിൽ ഉടനീളം സൃഷ്ടിക്കുന്ന വ്യവസായമാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ കള്ളും കഞ്ചാവും പടർത്തുകയും അക്രമകാരികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഓരോ മലയാളികളും തിരിച്ചറിയണം. ഇത് അൻപേ പരാജയമായ ആഭ്യന്തര വകുപ്പിന്റെ കൂടി കെടുകാര്യസ്ഥത കൊണ്ട് പൊലിഞ്ഞുപോയ ആ കുരുന്ന് ജീവന് നീതി ലഭിക്കണം. അതേസമയം അസാക്ക് ആലം എന്ന് പറയപ്പെടുന്നത് കൊടും കുറ്റവാളിയാണ് എന്ന സൂചന പോലീസ് ഇപ്പോൾ നൽകുന്നുണ്ട്. ഇയാള് ബംഗ്ലാദേശ് സ്വദേശിയാണെന്നും അതിർത്തി വഴിയെത്തി ഇന്ത്യയിൽ വ്യാജമായി ആധാർ കാർഡ് സ്വന്തമാക്കിയെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുള്ളത്. കേരളത്തിൽ എത്തും മുമ്പാണ് ആധാർ കാർഡ് ഉണ്ടാക്കിയതെന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുമുണ്ട്. ഇവനെ പോലെയുള്ള നരാധമന്മാർക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും നൽകരുത്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുണ്ടാകുന്ന അക്രമങ്ങൾ ഒരു പരിധിവരെയെങ്കിലും കുറവുണ്ടാകൂ.